പ്രതിഷേധക്കാരെ ബൂട്ടിട്ട് ചവിട്ടിയ സംഭവത്തിൽ സി പി ഒ ഷബീറിനെതിരായ ട്രാൻസ്ഫർ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം ഹസൻ. ഷബീറിൻ്റെത് ക്രൂരമായ മർദ്ദനമാണെന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഷബീറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും എം ഹസൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കൽച്ചാറയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സിൽവർ ലൈൻ ഉദ്യോഗസ്ഥരെ തടഞ്ഞ കേരയിൽ പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ഷബീർ പ്രതിഷേധക്കാരെ ബൂട്ടിട്ട് ചവിട്ടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പിന്നാലെ പുറത്തു വന്നു. സംഭവം വിവാദമായതിന് പിന്നാലെ ഷബീറിനെ കഴിഞ്ഞ ദിവസം റൂറൽ എ ആർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പ്രതിഷേധിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകനായ ജോയിയെ ബൂട്ടിട്ട് ചവിട്ടിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഷബീറിന്റെ പ്രവൃത്തി പോലീസ് ആക്ടിന്റെ ലംഘനമാണെന്നും ട്രാൻസ്ഫർ നടപടി അംഗീകരിക്കാനാവില്ലെന്നും യു ഡി എഫ് കൺവീനർ എം ഹസൻ പറഞ്ഞു. പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ച ഷബീറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹി ജഹാംഗീർപുരിയിൽ സംഭവിച്ചതാണ് കരിച്ചാറയിലും സംഭവിച്ചത്. ഷബീറിനെതിരെ നടപടി സ്വീകരിക്കാതെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. നടപടി വൈകിയാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും എം ഹസൻ വ്യക്തമാക്കി. അതേസമയം എൽ ഡി എഫ് കൺവീനർ എം വി ജയരാജന്റെ മുസ്ലിം ലീഗ് പരാമർശം കൺവീനർ സ്ഥാനം ഏറ്റെടുത്തപ്പോഴുള്ള ആവേശം മാത്രമാണെന്നും ഉണ്ടോണ്ടിരുന്ന നായർക്ക് ഉൾവിളി എന്ന പോലെയാണ് ജയരാജന്റെ കാര്യമെന്നും എം ഹസൻ പരിഹസിച്ചു.